ഹെബ്രായർ ലേഖനം 10:11 രണ്ട് സങ്കീർത്തനങ്ങളെ ധ്യാനിക്കുന്ന ഒരു അധ്യായമാണ് ഹെബ്രായർ 10. സങ്കീർത്തനം 40, 110 എന്നിവ മിശിഹായുടെ തീവ്ര സുഗന്ധമുള്ള രണ്ട് സങ്കീർത്തനങ്ങളാണവ. സങ്കീർത്തനം 40:6-8 വരെയാണ് ഇവിടെ ധ്യാനിക്കപ്പെട്ടത്. അങ്ങന്റെ കാതുകൾ തുറന്നു തന്നു, അങ്ങയുടെ നിയമം എന്റെ ഹൃദയത്തിലുണ്ട്. ഈ സങ്കീർത്തന ഭാഗം ഹെബ്രായർ 10 ഉദ്ധരിക്കുമ്പോൾ അങ്ങന്റെ ചെവികൾ തുറന്നു എന്നതിന് പകരം അങ്ങെനിക്ക് ഒരു ശരീരമൊരുക്കിയെന്നാണ് ശ്രീഹ വ്യാഖ്യാനിച്ചത്. 2:7 വിശുദ്ധമായ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് ആ ശരീരം കൊണ്ടാണ് ക്രിസ്തുനാഥൻ തന്റെ മനുഷ്യാവതാര വേളയിൽ പ്രഖ്യാപിച്ചത്, ഇതാ ഞാൻ അങ്ങയുടെ ഹിതം നിറവേറ്റാനായി വന്നിരിക്കുന്നു. ദേവസ്വരം കേട്ടവർ ആ വചനം തങ്ങളുടെ ഉടലിൽ ഫലമണിയിക്കുന്നു. ഉടലെന്നത് ജഡം മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ വാസഗേഹവുമാണല്ലോ. അതിനാൽ സമ്പൂർണമായ ക്രൈസ്തവ വ്യക്തിത്വത്തിന്റെ അടയാളമാണ് ദൈവഹിതം നിറവേറ്റുന്ന മനുഷ്യ ശരീരവേദിക. അതുകൊണ്ടാണ് ചെവി തുറന്നു എന്ന് സങ്കീർത്തകൻ പറഞ്ഞതിനെ ശരീരത്തിലേക്ക് മുഴുവൻ ശ്ലീഹ വ്യാപിപ്പിച്ചത്. ഇന്ന് നാഥൻ വിധക്കാരന്റെ ഉപമ പറയുകയാണ്, മർക്കോസ് 4:1-20. ഉപമയും വ്യാഖ്യാനവുമുണ്ട്. കേൾക്കുക, അക്കൌത്തെ എന്ന ആഹ്വാനം രണ്ട് പ്രാവശ്യമാണ് ഇവിടെ കടന്നു വരുന്നത്. ഉപമയുടെ ആരംഭത്തിലും വാക്യം 3, വ്യാഖ്യാനത്തിന്റെ ആരംഭത്തിലും വാക്യം 9. ദൈവവചനമാണ് വിത്ത് എന്ന് നാഥൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലൂക്ക 8:11, മർക്കോസ് 4:14. വിധക്കാരനാകട്ടെ ദൈവവും. അവൻ സുവിശേഷത്തിന്റെ വിത്തുകൾ നമ്മളിൽ തുടക്കം മുതലേ വാരി വിതറിയിട്ടുണ്ട്. ലോകാരംഭം മുതൽ തന്നെ അതിന്റെ പരിപൂർണതയും സമ്പൂർണ്ണ ഫലപുഷ്ടിയും നാം ക്രിസ്തുവിൽ ദർശിക്കുന്നതുമാണ്. എന്നിട്ടും നമ്മുടെ ആത്മവയലുകൾ വേണ്ടത്ര ഫലം പുറപ്പെടുവിക്കുന്നില്ല. കേൾക്കാതെ പോകുന്നതിന്റെ കുഴപ്പമാണത്. പൗലോസ്ലിഹ ഈ വിത്തിന്റെ വളർച്ചയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. കൊളോസ്യർ 1:6, നിങ്ങൾ സുവിശേഷം ശ്രവിക്കുകയും സത്യത്തിൽ ദൈവത്തിന്റെ കൃപ പൂർണ്ണമായി മനസ്സിലാക്കുകയും ചെയ്ത നാൾ മുതൽ ലോകത്തിൽ എല്ലായിടത്തും എന്ന പോലെ നിങ്ങളുടെ ഇടയിലും അത് വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. വിത്ത് എത്ര മികച്ചതാണെങ്കിലും നിലത്തിന്റെ മേന്മയ്ക്കപ്പുറം അതിന് വളരാനാവില്ലല്ലോ. ദൈവാരാധന, കൾട്ട്, സംസ്കാരം, കൾച്ചർ, കൃഷി, കൾട്ടിവേഷൻ എന്നിവയ്ക്കെല്ലാം ഒരേ മാതൃപദമാണുള്ളത്. കൃഷി സംബന്ധമായ ഈ ഉപമ കൊണ്ട് നാഥൻ അങ്ങനെ ജീവിത സംസ്കാരം, കൾച്ചറും വിശ്വാസ സംസ്കാരം, കൾട്ടും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം വരച്ചു ചേർക്കുന്നു. വിശ്വാസത്തിന്റെ അനുസരണം കൂടാതെ യഥാർത്ഥ ബലി സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വ്യർത്ഥമായ ബലികളിൽ ദൈവത്തിന് പ്രിയവുമില്ല, അവ നമുക്ക് അപകടകരവുമാണ്. ജെറമ്യ 6:20, യെശയ്യാ 1:11, ഹോസിയ 6:6, ആമോസ് 5:22, സങ്കീർത്തനം 50:13, 51:18-19 ഇതൊക്കെ പറയുന്നത് മറ്റെന്താണ്? അതുകൊണ്ടാണ് പാപമോചനത്തിന് നിദാനമായ സനാതന ബലിയെക്കുറിച്ച് ഇന്ന് ഹെബ്രായർ 10 പഠിപ്പിക്കുന്നത്. 110 ഉദ്ധരിച്ചുകൊണ്ട് മഹത്വത്തിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായ പുത്രൻ തന്നെയാണ് ആ ബലിയർപ്പകൻ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആണ്ടുതോറും അർപ്പിക്കപ്പെടുന്ന ബലികളെ അവൻ റദ്ദാക്കി. മനുഷ്യന്റെ തെറ്റുകൾ ദിനംപ്രതി ആവർത്തിക്കപ്പെടുന്നതുകൊണ്ടാണ് പഴയ നിയമ പാപപരിഹാര ബലികളും ആവർത്തിക്കപ്പെടേണ്ടി വരുന്നത്. യഥാർത്ഥ മാനസാന്തരത്തെയും പാപമോചനത്തെയും അസാധ്യമാക്കുന്ന തെറ്റിന്റെ തനി ആവർത്തനങ്ങൾ. അനുസരണക്കേടിനാൽ ബലികൾ നിഷ്പ്രഭമായി പോകുന്നു. അവിടെയാണ് ക്രിസ്തുനാഥന്റെ പുതിയ ഉടമ്പടിയിലെ ബലി വ്യത്യസ്തമാകുന്നത്. ഒരിക്കൽ എല്ലാവർക്കും എന്നേക്കും അവൻ ബലിയായിത്തീർന്നു. ഇനി മേലിൽ പാപത്തിലേക്ക് നമുക്കൊരു തിരിച്ചുപോക്കില്ല. ഹെബ്രായർ 8 എന്ന പോലെ ജെറമ്യ 31 ഉദ്ധരിച്ചുകൊണ്ടാണ് ഹെബ്രായർ 10 ഇത് ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ കോറിയിട്ട ദൈവനിയമം, പാപബന്ധനങ്ങളെ റദ്ദാക്കുന്ന ദൈവത്തിന്റെ സ്നേഹസ്മരണയുണർത്തുന്ന ആ പുതിയ ഉടമ്പടി. തുടക്കത്തിൽ നാം കണ്ടതുപോലെ സങ്കീർത്തനം 40:8, അങ്ങയുടെ നിയമം എന്റെ ഹൃദയത്തിലുണ്ട്. ചെവിയിലൂടെ പ്രവേശിച്ച വചനം ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയെന്നർത്ഥം. നാഥൻ ഉപമകളിലൂടെ മാത്രമാണ് അന്ന് പഠിപ്പിച്ചത്. മർക്കോസ് 4:2, പാരബോളി, കേൾക്കാൻ മനസ്സിലാത്തവർക്ക് കൂടുതൽ ഇടർച്ചയുണ്ടാകാതിരിക്കാൻ തന്നെ. എന്നാൽ പിന്നീട് മർക്കോസിന്റെ സുവിശേഷത്തിലെ മധ്യഭാഗത്ത് അവൻ എല്ലാം വ്യക്തമായി പഠിപ്പിക്കാൻ ആരംഭിക്കും. പർഹേസിയ, തുറന്നുപറച്ചിൽ, മർക്കോസ് 8:3. ഹെബ്രായർ 4:6 നാം കണ്ടിട്ടുണ്ട് പരേസിയ എന്ന സത്യാധിഷ്ഠിതമായ ഈ ആത്മവിശ്വാസത്തെ. കൃപയുടെ സിംഹാസനത്തെ നമുക്കതിനാൽ സമീപിക്കാൻ സാധിക്കുമെന്നും ശ്ലീഹ ഓർമ്മിപ്പിച്ചിരുന്നു. നാഥൻ തന്റെ സകല രഹസ്യങ്ങളും നമുക്കായി പകർന്നു തരികയാണ്. ഇനി ആ സത്യത്തിന്റെ ആത്മവിശ്വാസത്തിലും ആത്മാവബോധത്തിലും മുന്നേറുക എന്ന് മാത്രമാണ് നമുക്കുള്ളത്.